ഹജ്ജ് തീർത്ഥാടകരുടെ വിമാന നിരക്ക് ഏകീകരിക്കാൻ ഇടപെടുമെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട്. വിമാന നിരക്ക് ഉയരുന്നത് തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ 24നോട്. എസ് കെ എൻ, വെരി ഗുഡ് മോർണിംഗ്. ഹജ്ജ് കമ്മിറ്റിയുടെ പുതിയ ചെയർമാനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അഡ്വക്കേറ്റ് ഹുസൈൻ സക്കാഫി ചുള്ളിക്കോടാണ് പുതിയ ചെയർമാൻ. ചെയർമാൻ ആദ്യമായി ഒരു മാധ്യമത്തിന് മുൻപ് എത്തുകയാണ്, 24നൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ 24ന്റെ അഭിനന്ദനങ്ങൾ പുതിയ ഹജ്ജ് കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ. ഓക്കെ, ആദ്യ പരിഗണന എന്തിനായിരിക്കും അങ്ങ് നൽകുന്നത്? ചോദ്യത്തിന് ഉത്തരം പറയുന്നതിൻ്റെ മുമ്പ് 24ന്റെ പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് എസ് കെ എന്നും ഒരു പ്രത്യേക താങ്ക്സ് നൽകുകയാണ്. ഹാജിമാരുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ്, അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തിട്ടല്ലേ ഉള്ളൂ. ഇൻഷാ അല്ലാ ബാക്കിയുള്ളവരുമായിട്ട് സംസാരിച്ച് ഒരുപാട് വിഷയങ്ങളുണ്ട്, അത് ഇപ്പോൾ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് പറയുന്നില്ല. അതെല്ലാം ചർച്ചയും നടത്തി ഡിസ്കഷൻ അനുസരിച്ചുകൊണ്ട് വേണ്ടതുപോലെ ചെയ്യും. ഹജ്ജ് മേഖലയിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? നമ്മുടെ ഹജ്ജ് മേഖലയിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, കോഴിക്കോട് നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് നേരത്തെ ടിക്കറ്റ് ഫെയർ കൂടുതലായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇത്തവണ ആ രീതിയിൽ തന്നെ ആവുമോ ഇല്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ യാത്രക്കാരുടെ ഈ യാത്രാ ചെലവ് പരമാവധി കുറക്കാൻ, അതേപോലെ തന്നെ അവിടെ ചെന്നാൽ, സൗദി അറേബ്യയിൽ ചെന്നാൽ മിനാ, അറഫ തുടങ്ങിയ സ്ഥലങ്ങളിൽ യാത്രക്കാർ, ഈ തീർത്ഥാടകർ ചില പ്രയാസങ്ങൾ പറയാറുണ്ട്. 2023 ഹജ്ജിന് കുടുംബസമേതം പോയ ആളും ഞാൻ പോയതാണ്. അവിടെയൊക്കെ അനുഭവങ്ങൾ ചിലതുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചു വേണ്ടത് ചെയ്യും. താങ്ക് യു. എസ് കെ എൻ, ഹാജിമാരുടെ സുഖസൗകര്യങ്ങളുടെ കാര്യത്തിൽ ഇടപെടുമെന്നും ഒപ്പം തന്നെ ഹജ്ജ് യാത്രക്കാരുടെ വിമാന നിരക്ക് വർധനമുണ്ടാകുന്നുണ്ട്, ഇതിൽ ഇടപെടുമെന്നുമാണ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ നമ്മളോട് പറഞ്ഞത്. ക്യാമറമാൻ ജയൻ കല്ലേശ്ശേരിക്കൊപ്പം ദീപക് ധർമ്മടം, 24. താങ്ക് യു ദീപക് ധർമ്മടം, ആൻഡ് താങ്ക് യു ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട്.